എല്ലാവരും ശത്രുക്കളാ, കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ശത്രുക്കളാ. എനിക്ക് ജപ്തി വന്നിട്ട് ഒരു മനുഷ്യൻ സഹായിച്ചില്ല. അവർക്ക് കിട്ടാത്തതിന്റെ മൊത്തത്തിൽ അസൂയെ. ആ പൈസ എനിക്ക് തരാൻ പാടില്ല, വെറുതെ കിട്ടിയ കാശല്ലേ. ഈ ഞാൻ ആരോടും പറഞ്ഞില്ല ലോട്ടറി അടിച്ചത്. അതിനിടയ്ക്ക് ഒരു ഭീഷണി കത്ത്, അതായത് ഇത്ര ലക്ഷം രൂപ തന്നില്ലെങ്കിൽ തട്ടിക്കളയും. മലബാർ മേഖലയിൽ നിന്നാണ് വന്നത്. എന്റെ ഭാര്യനെ എന്നെയും മക്കളെ ഒക്കെ തട്ടിക്കളയും അവർക്ക്. അങ്ങനെ കേരള ഓണം ബമ്പർ 2024 വിജയം പ്രഖ്യാപിച്ചു അല്ലെ. ഏതോ ഒരു കർണാടക സ്വദേശിക്കാണ് ബമ്പർ അടിച്ചതെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. വയനാട് ഏരിയയിൽ നിന്ന് വിറ്റുപോയ ലോട്ടറിയാണ്. എന്നിരുന്നാലും ഈ ബമ്പർ റിസൾട്ട് വന്നു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഒന്ന് രണ്ട് ദിവസത്തേക്ക് അതുമായിട്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കും അല്ലെ. ഈ ബമ്പർ അടിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാണെങ്കിൽ ചില ഓൺലൈൻ മീഡിയസ് ചെയ്യുന്ന പരിപാടി എന്താണ്, ബമ്പർ അടിച്ച ആള് തേടി പോകാണ് അല്ലെ. അതോടെ ഈ ബമ്പർ അടിച്ച ആളുടെ കഷ്ടകാലം തുടങ്ങുന്നുള്ളതാണ്. 2022 ബമ്പർ അടിച്ച അനൂപ് നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഉള്ള ചാനലുകളായ ചാനലുകൾ മൊത്തം ഇന്റർവ്യൂ കൊടുത്തു കൊടുത്തു കൊടുത്ത് അവസാനം എല്ലാവരും കൂടി പുള്ളിക്കാരന് തേജോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. അത് നമുക്ക് മുന്നിൽ വലിയ ഉദാഹരണമാണ്. അതിനുശേഷം ബമ്പർ അടിച്ച ആരും അങ്ങനെ ഇന്റർവ്യൂസും മറ്റും കൊടുക്കലില്ല എന്നുള്ളതാണ്. കാരണം അവർക്കറിയാം ഇതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നുള്ളത്. എന്നിരുന്നാലും എല്ലാ വർഷവും ഓണം ബമ്പറിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് സജീവമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്. 2021 ഓണം ബമ്പർ അടിച്ച ദേവാനന്ദ് പരന്ന മരട് സ്വദേശി. പുള്ളിക്കാരനുമായി ബന്ധപ്പെട്ടുള്ള ഇന്റർവ്യൂ എല്ലാ വർഷവും ഈ സമയത്ത് ഉണ്ടാവുന്നുള്ളതാണ്. ഇത്തവണയും പുള്ളിക്കാരൻ പതിവ് തെറ്റിച്ചില്ല. എന്തൊക്കെയാലും പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം 4 വർഷം കഴിഞ്ഞില്ലേ ഓണം ബമ്പർ അടിച്ചിട്ട്. ആ പണമെല്ലാം പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ഇപ്പോഴത്തെ പുള്ളിക്കാരന്റെ അവസ്ഥ എന്താണ്? സാധാരണ രീതിയിൽ ബമ്പർ അടിച്ച ആൾക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാണെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞാണെങ്കിൽ അവർ പതിനേക്കാളും ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അല്ലെ. കാരണം ദൂരത്തടിച്ച് ദൂരത്തടിച്ചുള്ള ക്യാഷ് ഇല്ലാണ്ടാക്കും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ദേവാനന്ദൻ ചേട്ടന്റെ ജീവിതം എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് കിട്ടിയ ക്യാഷ് മൊത്തം അങ്ങ് ബാങ്കിൽ കൊണ്ട് FD ഇട്ട് എന്നിട്ട് അതിന്റെ പലിശ കൊണ്ട് അങ്ങ് ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. എന്നിരുന്നാലും അതുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എന്നാലും അന്ന് കണ്ടോക്കാം. പിള്ളേരൊക്കെ പഠിത്തമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കും. ഈ തിരുവോണം ബമ്പർ അടുത്ത് ഒരു ഭാഗ്യശാലി എന്നൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു അവരിപ്പോ വലിയ വീടൊക്കെ പണിത് കാണും, വലിയ കാർ മേടിച്ചിട്ടുണ്ടാവും, അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കായിരിക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്? അങ്ങനെയൊക്കെ ജീവിക്കാൻ അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മള് ആർക്ക് വേണ്ടി ജീവിക്കുക? നമ്മുടെ മക്കൾക്ക് വേണ്ടി. മക്കള് നല്ല രീതിയിൽ ജീവിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ചേട്ടൻ എത്ര വയസ്സായി? എനിക്ക് 60 വയസ്സായി. 60 വയസ്സായി. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? അവരൊക്കെ ഒരാള് ഇലക്ട്രീഷ്യനാണ് മുത്താള്, പിന്നെ രണ്ടാമത്തെ ആള് ഡോക്ടറിനെ പഠിക്കണേ. മക്കളുടെ വിദ്യാഭ്യാസം മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പൊ പണ്ടാണെങ്കിൽ അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിയാൻ എനിക്ക് 35-ാം ദിവസം പൈസ വന്നു. നമ്മളൊന്ന് മക്കള് നല്ല രീതിയിൽ വരും തലമുറ നന്നാവണം, അതാണ് എന്റെ ആഗ്രഹം. ഓക്കെ, പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പുള്ളിക്കാരൻ ലൈഫ് സ്റ്റൈൽ വല്ല മാറ്റൊന്നും വന്നിട്ടില്ല. ലോട്ടറി അടിക്കുന്നതിന് മുന്നേ ഓട്ടോ ചോടിച്ച് ജീവിക്കുന്നു, ലോട്ടറി അടിച്ചതിന് ശേഷം ഇപ്പൊ അതേ പരിപാടി തന്നെ തുടർന്ന് പോകുന്നു. പക്ഷെ എന്തൊക്കെയാലും പുള്ളിക്കാരൻ ഈ അവസാനം പറഞ്ഞതിനോട് എനിക്ക് ഒട്ടും എന്തോ യോജിക്കാൻ പറ്റാത്ത പോലെ. പിന്നെ പുള്ളിക്കാരന്റെ ക്യാഷ് ആണ്, എന്ത് ചെയ്യണം എന്നുള്ളത് പുള്ളിക്കാരന്റെ തീരുമാനമാണ്. പക്ഷെ ഇതെല്ലാം പബ്ലിക്കിൽ തുറന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു പെർസ്പെക്റ്റീവ് പങ്ക് വെക്കുന്നു എന്ന് മാത്രം. അതായത് ഇവിടെ ഇപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞല്ലോ, ഞാൻ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, എന്റെ പണം എല്ലാം മക്കൾക്കുള്ളതാണെന്നുള്ള രീതിയിൽ എനിക്കൊന്നും അതൊട്ടും യോജിപ്പില്ല. നമ്മളിങ്ങനെ മക്കള് മക്കള് എന്ന് പറഞ്ഞ് ജീവിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ ജീവിക്കുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ മണ്ടത്തിലെന്ന് ഞാൻ വിശ്വസിക്കത്തുള്ളൂ. അത് റിപ്പീറ്റ് ആക്കാൻ ഞാൻ എന്റെ പെർസ്പെക്റ്റീവാണ് കേട്ട് പറയുന്നത്. നമ്മൾ മക്കളെ നല്ല രീതിയിൽ വളർത്തുക, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ സ്വയം സമ്പാദിക്കാൻ പ്രാപ്തരാക്കുക. അതിനുശേഷം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരിഷ്ടമാണ്, അവരവരെ പാട്ടിന് വിടുക. പിന്നെ നമ്മൾ അവരെ പിന്നാലെ നടന്ന് അവരെ പോറ്റേണ്ട യാതൊരു ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അവസാന കാലഘട്ടത്തിൽ അവരെ നോക്കുന്ന നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. നോക്കിയാ നോക്കി അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഈ രീതിയിൽ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എത്രയോ പ്രവാസികൾ നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളുണ്ട് അല്ലെ. ആയുഷ്കാലം മൊത്തം ഭാര്യക്കും മക്കൾക്കും വേണ്ടി ജീവിച്ചിട്ട് അവസാന കാലം ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തൊരവസ്ഥ. അങ്ങനൊരവസ്ഥയിൽ കഴിയുന്നതിലും ഭേദം കുറച്ചൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി കരുതി ജീവിക്കുക എന്നുള്ളതാണ്. എന്ന് കരുതി മക്കൾക്ക് ഒന്നും കരുതി വെക്കാതെ കിട്ടിയ ക്യാഷ് മൊത്തം സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. മക്കൾക്ക് വേണ്ടി കരുതണം, ഒരു ലിമിറ്റ് വെച്ച് മാത്രം കരുതിയാൽ മതിയാവും. ബാക്കി നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത്തരം കേസുകൾ ഇവിടെ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് എന്താണ്, അച്ഛൻ അവസാന കാലഘട്ടങ്ങളിൽ മക്കൾ തല്ലും പിടിയിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? സ്വത്തിന് വേണ്ടിയിട്ട്. ചില മക്കളെ സംബന്ധിച്ചിടത്തോളം അച്ഛന്മാരെ നല്ലോണം നോക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വത്ത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാണ്ട് അച്ഛനോടുള്ള സ്നേഹം കൊണ്ടല്ല. അവർക്ക് അച്ഛനേക്കാളും സ്നേഹം അച്ഛന്റെ സ്വത്തിനോടായിരിക്കും. ഈ നല്ല സ്വത്തുള്ള അച്ഛന്മാരുടെ മക്കളുടെ ഒരുവിധപ്പെട്ട അവസ്ഥയ്ക്ക് അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാണെങ്കിലോ തല്ലു തീർത്താ തീരൂല, അത് വേറെ കാര്യം. അതിലും ഭേദം കുറച്ചൊക്കെ നമ്മൾ നമ്മളെ കാര്യം നോക്കി ജീവിക്കുക എന്നുള്ളതാണ്. ഞാൻ എന്റെ ഒരു പെർസ്പെക്റ്റീവാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ പുള്ളിക്കാരും പുള്ളിക്കാരന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് മാർജിച്ചെടുത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഐ റെസ്പെക്ട് ദാറ്റ്. എന്തൊക്കെയായിരുന്നു, നമുക്ക് വിഷയത്തിലേക്ക് വരാം. പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം 2021 ലോട്ടറി അടിക്കുന്ന സമയത്ത് കിട്ടിയ തുക എന്ന് പറയുന്നത് 12 കോടിയാണ്. സാധാരണ ഇന്നത്തെ കാലത്തൊക്കെ 25 കോടിയാണ് കിട്ടുന്നത് അല്ലെ. പക്ഷെ അന്ന് 12 കോടിയായി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പുള്ളിക്കാരൻ പിന്നീട് പറയുന്നത് തന്റെ കയ്യിൽ ആകെ 5.5 കോടി രൂപ എങ്ങനെ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ബാക്കി മൊത്തം ടാക്സ് ഇനത്തിൽ പോയി, 50% ടാക്സ് ഇനത്തിൽ പോയി എന്നുള്ളതാണ്. എന്തായാലും അവിടെയും സർക്കാർ കൈയിട്ട് വാരി എന്നുള്ളതാണ്. അത് പിന്നെ നമ്മുടെ സർക്കാർ അല്ലേ. എന്ത് കാര്യമാണെങ്കിലും ഇവൻ ചാരിറ്റി ആണെങ്കിൽ കൂടിയും ആദ്യങ്ങനെ കൈയിട്ട് വാരാന്നുള്ളതായിരിക്കും സർക്കാർ ചിന്തിക്കുക. ഇപ്പൊ ബമ്പർ അടിച്ചവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. 25 കോടിയിൽ ആകെ 11
ആണോ അങ്ങനെ എന്തോ കൂടി അവർക്ക് കിട്ടത്തുള്ളൂ. ബാക്കി മൊത്തം സർക്കാരിന് ടാക്സ് ആയിട്ട് പോകും. ഇതൊരുമാതിരി സർക്കാരിനെ നന്നാക്കാൻ വേണ്ടി ബാക്കിക്കുറി നടത്തുന്ന മാതിരിയായി പോയി അല്ല. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, ലോട്ടറിക്ക് ആളുകൾ കൊടുക്കുന്നതിന് വലിയൊരു എമൗണ്ട് സർക്കാരിന് കിട്ടുന്നുണ്ട്. അത് പോരാ, പിന്നെയും ടാക്സ് ഇനത്തിൽ വേണമെന്നുള്ളതാണ്. എന്തായാലും പുള്ളിക്കാരന് പറയാനുള്ള ബാക്കി കൂടി കേട്ടോക്കാം. പിറ്റേ ദിവസം തൊട്ട് നമ്മൾ സഹായി അഭ്യർത്ഥിച്ച് വരുന്നുണ്ട്. കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെയുള്ള ഒരു വീട്ടിലും വന്നിട്ടുണ്ട് ലെറ്റർ മുഖാന്തരം. അതിനിടയ്ക്ക് ഒരു ഭീഷണി കത്ത്, അതായത് ഇത്ര ലക്ഷം രൂപ തന്നില്ലെങ്കിൽ തട്ടിക്കളയും. മലബാർ മേഖലയിൽ നിന്നാണ് വന്നത്. അത് ഒരു ഫ്രമ്മൽ ഡ്രസ് ഇല്ല, അങ്ങനെയാണ് ഇത് ലെറ്റർ വായിച്ചത്. അപ്പോൾ കോഴിക്കോടൻ ഭാഷയിൽ എഴുതിയേക്കണം. അപ്പോൾ എൻ്റെ ഭാര്യനെ എന്നെയും മക്കളെയൊക്കെ തട്ടിക്കളയും. എന്നെ അവർക്ക് അവർ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇത്ര രൂപ തന്നില്ല. എത്ര രൂപ അവരാണ്? 65 ലക്ഷം രൂപ വെച്ചു അവർ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു പിന്നെ പോലീസ്? നമ്മൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു. അത് ചെയ്തിട്ടില്ല, കാരണം എൻ്റെ പുറകെയൊന്നും പോയൊന്നുമില്ല, നമുക്ക് അതിന് നേരെയില്ല. ഇപ്പൊ ഈ സഹായം ചോദിച്ച് നിരന്തരം വരുന്നവരൊക്കെ എങ്ങനെയാന്ന് മാനേജ് ചെയ്തേ? മാനേജ് എനിക്ക് ഇതിന് മാത്രം പൈസ കിട്ടിയിട്ടില്ല, അറിയാല്ല. ഞാനിതൊക്കെ വരിക്കൊരിക്കും, എനിക്ക് ടാക്സ് കൊടുക്കണം. ആർക്ക് കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാ. കിട്ടിയ പൈസക്ക് നമ്മൾ ടാക്സ് അടക്കണം. അപ്പൊ ഇതൊക്കെ ഞാൻ പെരുക്കി കൊടുത്തെന്ന് പറഞ്ഞാൽ ടാക്സ് അടക്കണം. അപ്പോൾ ഞാൻ ആലോചിച്ച്, എനിക്ക് ഇത്ര പൈസ കിട്ടിയുള്ളൂ, ഞാൻ എൻ്റെ നാട്ടിലുള്ള ആരെങ്കിലുമൊക്കെ സഹായിക്കാനേ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ബന്ധു മിത്രാദികളൊക്കെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നത്, അവരെയൊക്കെ സഹായിക്കണ്ടേ? ഞാൻ ആദ്യം നന്നായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവനെ സഹായിക്കാൻ. ഞാനിപ്പോഴും നന്നായിട്ടില്ല. എനിക്ക് ഫണ്ട് വന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു സംരംഭം തുടങ്ങിയാലേ എനിക്ക് 10 രൂപ കാശ് കിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്ന് മിച്ചം വന്നാലേ മറ്റുള്ളവന് കൊടുക്കാനുള്ള സംവിധാനം. അത് നല്ലൊരു ചിന്താഗതിയാണ് കേട്ടോ. അപ്രീഷിയേറ്റ് ദാറ്റ്. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് തന്നെ വേണമെന്നുള്ളതാണ്. ഇങ്ങനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയാണ് ഒരുമിച്ച് കൈ കിട്ടിയത് അല്ലെ? സാധാരണ ഇങ്ങനെ വലിയൊരു തുക കൈ കിട്ടുന്ന സമയത്ത് ഒട്ടുമിക്ക ആൾക്കാരും സി ഡി മ്യൂസിലെ ബിന്ദു പണിക്കാരനെ പോലെയൊക്കെ ചിന്തിക്കുക, എന്റെ മിക്സി എന്റെ ടിവി എന്ന് പറഞ്ഞ് വാരി പിടിക്കാനായിരിക്കും നോക്കുക. പക്ഷെ ഇവിടെ പുള്ളിക്കാരാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഈ കിട്ടിയ പണത്തിൽ നിന്നും ഒരു വരുമാന മാർഗം എങ്ങനെ സെറ്റാക്കാം, അതിൽ നിന്ന് മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാം എന്നുള്ളതാണ് അല്ലെ? വളരെ ചുരുക്കം ആളുകളെ ഇങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ പണങ്ങ് ദൂർത്തടിച്ച് കളയലാണ് അല്ലെ? അതുകൊണ്ടാണ് ലോട്ടറി അടിച്ച് ഒട്ടുമിക്ക ആൾക്കാരും 2 കൊല്ലം കഴിഞ്ഞാണെങ്കിൽ പഴയതിനേക്കാളും ദാരിദ്ര്യാവസ്ഥയിലേക്ക് പോകുന്നത്. എന്തായാലും കൊള്ളാം, ഇത് ഭാവിയിൽ ലോട്ടറി അടിക്കുന്നവർക്ക് ഒരു പാഠമാകട്ടെ. എന്തായാലും ബാക്കിയോട് കേട്ടോക്കാം. ഇങ്ങനെ സഹായം ചോദിച്ചു വരുന്നവരോട് ഇപ്പോ ഇല്ല, കയ്യിലില്ല എന്നൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും അവരൊക്കെ പിന്നീട് ശത്രുക്കളായി മാറുന്ന അവസ്ഥയുണ്ട്. എല്ലാവരും ശത്രുക്കളാ, കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ശത്രുക്കളാ. കൊടുത്തവന് പോരാന്ന്, കൊടുക്കാത്തവന് കിട്ടിയില്ല എന്ന്, കുറച്ച് കൊടുത്തവനും അത് പോരാന്നുള്ളത്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോണ. അങ്ങനെ പരിഭവങ്ങളൊക്കെ നേരിട്ട് വന്ന് പറഞ്ഞവരുണ്ട്? നേരിട്ട് പറഞ്ഞാലേ പറഞ്ഞവരുണ്ട്. അവരൊക്കെ വന്ന് എന്താ പറയണേ? ആ പൈസ എനിക്ക് തരാൻ പാട് വെറുതെ കിട്ടിയ കാശല്ലേ. അപ്പൊ ചിലവരും ഇത്ര കിട്ടിയതല്ലേ, നിനക്ക് എനിക്ക് ഇത്ര തന്നാൽ എന്താ? സ്വാഭാവികം, നമ്മുടെ നാട്ടിലല്ല അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എല്ലാവരുടെയും വിചാരം ലോട്ടറി അടിച്ച് കിട്ടണ പൈസ എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടണം എന്നുള്ളതാണ്. ആ രീതിയിലാണ് പിന്നെ ലോട്ടറി അടിച്ച ആൾക്കാരെ മറ്റുള്ള എല്ലാവരും നോക്കിക്കാണുന്നത്. ലോട്ടറി അടിച്ച് കഴിഞ്ഞാണെങ്കിൽ അടുത്ത ദിവസം തൊട്ട് പിന്നെ വീട്ടിന് മുന്നിൽ ക്യൂ ആയിരിക്കും. സംഭാവനന്റെ ആൾക്കാർ വേറെ, ചാരിറ്റിന്റെ ആൾക്കാർ വേറെ സ്ഥലത്ത്, പിന്നെ സഹായം അഭ്യർത്ഥിച്ചുള്ള നാട്ടുകാർ കുടുംബക്കാർ ഒരു ഭാഗത്ത്, അങ്ങനെ വീടിന്റെ മുറ്റം മൊത്തം ആൾക്കാരായിരിക്കും. എന്റെ അഭിപ്രായത്തിൽ ലോട്ടറി അടിച്ച് കഴിഞ്ഞാണെങ്കിൽ പൈസ മാറി കിട്ടി കഴിഞ്ഞാണെങ്കിൽ അടുത്ത ദിവസം തന്നെ അങ്ങ് മുങ്ങാന്നുള്ളതാണ്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ടൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നാട്ടുകാരെ തെണ്ടികളും നമ്മൾ ഇരുന്ന് തേജോദ്യം ചെയ്തുകൊണ്ടിരിക്കും. എവിടെ പോയാലും ഇവർ ഇരിക്കപ്പുറത്തി തരില്ല. ഇനിയിപ്പോ ലോട്ടറി അടിച്ച് 10 കോടി കിട്ടിയെന്ന് തന്നെ കരുതാം, അതിൽ 11 കോടി ദാനം ചെയ്താലും യുവന്മാർക്ക് മതിയാവില്ല, വീണ്ടും അടുത്ത ദിവസം സഹായം ചോദിക്കാനായിട്ട് വരും. നിനക്ക് ലോട്ടറി അടിച്ചതല്ലേ, നിന്റെ കയ്യിൽ ഇപ്പോഴും പണം കാണുമെന്നും പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരവസ്ഥയാണത്. കയ്യിലുള്ള കാശ് മൊത്തം ഇനി കൊടുത്ത് തീർത്താലും യുവന്മാരുടെ തേജോദ്യം നിൽക്കത്തില്ല. അതാണല്ലോ 2022 ലോട്ടറി അടിച്ച അനുഭവം പറഞ്ഞത്. ലോട്ടറി അടിക്കേണ്ടില്ലായിരുന്നു വിചാരിച്ചു പോയി, കാരണമുള്ള മനസമാധാനം കൂടി പോയി കിട്ടി ആൾക്കാരുടെ വെറുപ്പിക്കൽ കാരണം. ശരിക്കും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി അടിക്കുമ്പോൾ നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നതിലുപരി നല്ലൊരു മനക്കെട്ടി വേണമെന്നുള്ളതാണ്. നാട്ടുകാരും കുടുംബക്കാരും നേരിട്ടുള്ളൊരു മനഃശക്തി എന്തായാലും വേണം. എന്ത് ചെയ്യാ, നമ്മുടെ നാട്ടിലെ രീതികൾ ഇങ്ങനെ ആയിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അങ്ങ് ഒളിച്ചോടാ, വേറെ മുന്നിൽ വഴിയില്ല. എന്തൊക്കെയായാലും ഈ വീഡിയോക്ക് താഴെയും പുള്ളിക്കാരനെ തേജോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരുപാട് കമന്റുകൾ വന്ന് കേട്ടു. 1-2 കമന്റുകൾ ഞാൻ വായിച്ചുതരാം. മണ്ടത്തനം തന്നെ ആയുസ് എത്ര കാലം എന്ന് പറയാൻ പറ്റില്ല. കിട്ടിയ ക്യാഷ് കൊണ്ട് മാക്സിമം എൻജോയ് ലിമിറ്റ് വെച്ച് പാവങ്ങളെ സഹായിക്കുക. ബാങ്കിൽ ഇട്ടിരിക്കല്ലേ, അവിടെ നിന്നും കിട്ടുന്ന മാസം ഇൻട്രസ്റ്റ് എടുത്ത് പാവങ്ങളെ സഹായിക്കാം. ഓ ശരി, എപ്പോ ആര് ലോട്ടറി അടിച്ചാലും ഇങ്ങനത്തെ ഒരു കമന്റ് മസ്റ്റാണ്, പാവങ്ങളെ സഹായിച്ചൂടെ, പാവങ്ങളെ സഹായിച്ചൂടെ എന്ന് പറഞ്ഞോളൂ. പാവങ്ങളെ സഹായിച്ചില്ലെങ്കിൽ എന്താ, ഇങ്ങനെ കിട്ടിയ കേസ് എന്ത് ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ തീരുമാനമാണ്. ഇതിങ്ങനെ വന്നോളൂ, പാവങ്ങളെ സഹായിച്ചൂടെ, പാവങ്ങളെ സഹായിച്ചൂടെ എന്ന് പറഞ്ഞോണ്ട്. കമന്റ് ബോക്സിൽ മുഴുവനും ഇത്തരത്തിലുള്ള കമന്റുകളാണ്, പാവങ്ങളെ സഹായിച്ചൂടെ, പാവങ്ങളെ സഹായിച്ചൂടെ എന്ന് പറഞ്ഞോണ്ട്. എന്താ അവസ്ഥ അല്ലെ, ഒരു ലോട്ടറി അടിച്ചവന്റെ ഒരു അവസ്ഥ നോക്കി നിങ്ങള്. എന്നാണോ ഈ ലോട്ടറി അടിച്ചവന്മാരോടുള്ള നമ്മുടെ നാട്ടുകാരുടെ അസൂയും കുശുമ്പോ അവസാനിക്കുക, അധികം എനിക്കൊന്നുകൂടെ പറയല്ലേ. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുള്ളൂ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.